ഇത്തവണ ഓണത്തിന് പച്ചമാങ്ങ കിട്ടിയില്ലെങ്കിൽ ആരും വിഷമിക്കണ്ട കേട്ടോ. ആപ്പിൾ വെച്ചിട്ട് നമുക്കൊരു അച്ചാറുണ്ടാക്കാം. പച്ചമാങ്ങ കിട്ടിയില്ലെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ആപ്പിളിൻ്റെ കാര്യം ഓർത്ത്. ഗ്രീൻ ആപ്പിൾ ഉണ്ടെങ്കിൽ കടുമാങ്ങ ഇടുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് അച്ചാറുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്രീൻ ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം അകത്തെ കുരുവും ആ ഹാർഡായിട്ടുള്ള പാട്ടൽ അതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ആദ്യം ഇതൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. എല്ലാം ഒന്ന് കനം കുറച്ച് അരിഞ്ഞ ശേഷം നമുക്ക് എന്തോരം വലുപ്പത്തിലാണ് ആവശ്യമുള്ളത് അതുപോലെ നമ്മൾ മാങ്ങയൊക്കെ അരിയുന്നവർ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആപ്പിളാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കുറച്ച് വെച്ച് കഴിയുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതിൻ്റെ കളറൊന്ന് മാറാൻ ചാൻസ് ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇച്ചിരി പുളിയുള്ള ആപ്പിളായിരിക്കും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് നല്ലത്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കരിവേപ്പില ചെറുതാക്കി ഒന്ന് നുറുക്കി അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അത് വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നു പോയതാണ്. അപ്പം കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഞ്ചിയും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു 4-5 ടേബിൾ സ്പൂണോളം വിനാഗിരി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്, പുളി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. പിന്നെ ആപ്പിളിന് ഒരുമാതിരി പുളി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിനാഗിരി ചേർത്ത് കൊടുത്തത്. പുളി കുറഞ്ഞ ആപ്പിളാണെങ്കിൽ കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമി യോജിപ്പിച്ചാലും മതിയാവും കേട്ടോ. ഇനി അവസാനമായിട്ട് കുറച്ച് കടുക് താളിച്ച് ചേർക്കണം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉലുവ ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഉലുവയുടെ പൊടി ചേർത്തുകൊണ്ട് ഉലുവ ഇട്ട് കൊടുത്തിട്ടില്ല. ആവശ്യത്തിന് കരിയേപ്പിലയും ചേർത്ത് കൊടുത്തു. കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം ആ ചൂടോടുകൂടി തന്നെ ഈ ആപ്പിളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ആപ്പിളല്ലാതെ കുക്ക് ചെയ്തെടുക്കരുത് കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഇതുപോലെ തന്നെ അരിഞ്ഞു വെച്ച ശേഷം ചൂടായിട്ടുള്ള എണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇതെല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആപ്പിൾ കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ അതിനകത്തെ വെള്ളമൊക്കെ പുറത്തോട്ട് വരും കേട്ടോ. അപ്പം പുളി കുറവാണോ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും പുളിയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്നാണ് ഈ സമയത്ത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ. ഈ ഓണത്തിന് നിങ്ങൾ മാങ്ങായ്ക്ക് പകരം ആപ്പിൾ വെച്ചിട്ട് അച്ചാറുണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്, വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാറല്ലേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ.